ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് മൊത്തത്തിൽ സീറ്റുകൾ കുറഞ്ഞിട്ടുണ്ട് എങ്കിലും പഞ്ചായത്തുകളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട് എങ്കിലും മുനിസിപ്പാലിറ്റികളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട് എങ്കിലും ഇത് ഇടതുപക്ഷത്തിൻ്റെ ഒരു ചരിത്ര വിജയമാണ് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇതിനെ എങ്ങനെ ചരിത്ര വിജയം എന്ന് വിശേഷിപ്പിക്കാനാകും? കണ്ടില്ലേ കണക്കുകൾ? ഞങ്ങൾക്കും എൽ ഡി എഫിനുമൊക്കെ ഒരുപോലെ തന്നെയാണ് സീറ്റുകളും വോട്ടുമൊക്കെ കുറഞ്ഞിരിക്കുന്നത്. മുനിസിപ്പാലിറ്റികളിൽ ഞങ്ങൾ മികച്ച പ്രകടനം നടത്തി എന്നൊക്കെയുള്ള ന്യായീകരണങ്ങളുമായി യു ഡി എഫ് കേന്ദ്രങ്ങൾ സജീവമായി രംഗത്തുണ്ട്. എൽ ഡി എഫ് അതിനെ പ്രതിരോധിക്കുന്നതിനായി അവരുടെ ന്യായവാദങ്ങളും നിരത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ഒരു വമ്പൻ മുന്നേറ്റം നടത്തി എന്നുള്ള അവകാശവാദത്തിനപ്പുറത്ത് എൽ ഡി എഫ് അവർക്കു നേരെ ഉയർന്നിരുന്ന വലിയ രാഷ്ട്രീയ ആരോപണങ്ങളെ പ്രതിരോധിച്ചു നിന്നു എന്നുള്ളതാണ് ഇതിനെ ചരിത്ര വിജയമായി വിശേഷിപ്പിക്കാനുള്ള ഒരു കാരണം. പിന്നെ 2000 ശേഷം ഉള്ള തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ എപ്പോഴും ഭരിക്കുന്ന സർക്കാരുകൾക്കെതിരായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ആ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാറുണ്ട്, ചെറിയ തോതിലെങ്കിലും. അത് 2010 വലിയ തോതിൽ പ്രതിഫലിച്ചു. യു ഡി എഫിന് എല്ലാ മേഖലയിലും മുന്നേറ്റമുണ്ടാക്കാനും സാധിച്ചു. അത് ഇത്തവണ ഉണ്ടായില്ല എന്നുള്ളതാണ് അതൊരു ചരിത്രപരമായ വിജയം എന്ന് വിശേഷിപ്പിക്കാൻ കാരണം. എന്തായാലും സീറ്റുകളുടെ എണ്ണത്തിൽ എൽ ഡി എഫിനെ പിന്നോട്ട് വലിച്ചിടാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇത്രയും വലിയ ആരോപണങ്ങൾ ഉയരുമ്പോൾ രാഷ്ട്രീയമായി ആയുധങ്ങൾ ധാരാളമുണ്ട് എന്ന് പ്രതിപക്ഷം അവകാശപ്പെട്ടിരുന്ന ഒരു അവസരത്തിലും ആ നിലയിൽ അവരുടെ സീറ്റുകളുടെ എണ്ണത്തിലോ അവരുടെ ഭരണ സാരഥ്യത്തിലോ കുറവുകൾ വരുത്താനോ ഇടിവുകൾ വരുത്താനോ സാധിച്ചില്ല എന്നുള്ളതാണ് കൃത്യമായുള്ള അടയാളപ്പെടുത്തൽ. ഒരു വലിയ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന പ്രധാനപ്പെട്ട ഇടം എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്തുകളാണ്, കോർപ്പറേഷനുകളാണ്. ഈ രണ്ടിടങ്ങളിലും വലിയ സ്വാധീനം ഉണ്ടാക്കാൻ യു ഡി എഫിന് സാധിച്ചില്ല എന്ന് മാത്രമല്ല വലിയ തകർച്ചയുണ്ടാവുകയും ചെയ്തു. കഴിഞ്ഞ തവണ യു ഡി എഫിനെതിരായിട്ടുള്ളൊരു വലിയ വികാരം കേരളത്തിൽ ഉണ്ടായപ്പോൾ പോലും 7 ജില്ലാ പഞ്ചായത്തുകൾ കിട്ടിയതാണ്. ഇത്തവണ കൂട്ടത്തോടുകൂടി ജില്ലാ പഞ്ചായത്തുകൾ നഷ്ടമാകുന്നൊരവസ്ഥയുണ്ടായി. പത്തനംതിട്ടയും കോട്ടയവും അടക്കം യു ഡി എഫിന് നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ അങ്ങനെ ഈ ഒരു ചരിത്ര വിജയം എന്ന് എന്തുകൊണ്ട് വിശേഷിപ്പിക്കുന്നു എന്നുള്ളത് ആ നിലയ്ക്ക് വേണം നാം കാണേണ്ടത്. അല്ലാതെ 30 പഞ്ചായത്ത് കുറഞ്ഞിട്ടും ഇതിനെ ചരിത്ര വിജയം എന്ന് എന്തിനു വിളിക്കുന്നു എന്ന് ചോദിക്കുന്നവരോട് ഇത്രയും വലിയ ആരോപണങ്ങൾ ഉയർന്നിട്ടും കൂട്ടത്തോടെ കടന്നാക്രമിച്ചിട്ടും എൽ ഡി എഫിൻ്റെ നിലവിലുള്ള അവസ്ഥയിൽ ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ഒരു വലിയ അടയാളപ്പെടുത്തലായി തന്നെ മാറുകയാണ്. ആ അടയാളപ്പെടുത്തൽ സ്വാഭാവികമായി തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു സൂചികയായി മാറുന്നുണ്ട്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്. ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലുണ്ടാകുന്ന ഒരു വിജയത്തിൻ്റെ ട്രെൻഡ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയും നിലനിർത്താൻ മുന്നണികൾക്ക് സാധിച്ചിട്ടുണ്ട്. 2000 മുതലുള്ള തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ആ നിലയിൽ നോക്കുകയാണെങ്കിൽ ഒരു തുടർ ഭരണത്തിൻ്റെ സാധ്യത അത് വലിയ തോതിൽ ഉയർത്തിക്കൊണ്ടുപോകാൻ എൽ ഡി എഫിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇപ്പോൾ നിലവിലെ ഈ പഞ്ചായത്തുകളുടെ ഒരു ട്രെൻഡ് വച്ച് പരിശോധിക്കുകയാണെങ്കിൽ 90+ നിയമസഭാ മണ്ഡലങ്ങളിൽ എൽ ഡി എഫിന് ശക്തമായ മേൽക്കൈ അവകാശപ്പെടാം. നിലവിലെ ഒരു സാഹചര്യത്തിൽ ഉള്ള അത്രയും സീറ്റുകൾ തന്നെ അടുത്ത തവണ നിലനിർത്താൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ജനവികാരം ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ജില്ലാ പഞ്ചായത്തുകളും കോർപ്പറേഷൻ വാർഡുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ഒക്കെ എടുത്ത് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ബോധ്യമാകുന്ന ഒരു കാര്യമാണ്, യു ഡി എഫിന് ഒരു അതിശക്തമായ സാന്നിധ്യം അറിയിക്കാൻ കഴിയുമായിരുന്ന മധ്യകേരളം അവിടെ ജോസ് കെ മാണിയുടെ വരവ് യു ഡി എഫിൻ്റെ ശക്തിയെ ഇല്ലാതാക്കിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം അത് തുറന്നു കാട്ടുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ അവിടെ സി പി എമ്മിനും ഇടതുമുന്നണി സംവിധാനത്തിനും വേരോട്ടമുള്ള ഒരു സ്ഥലം തന്നെയാണ്. പക്ഷേ ആ വേരോട്ടത്തെ യു ഡി എഫും എൽ ഡി എഫുമായിട്ടുള്ള ആ ഒരു ബലാബലത്തെ എപ്പോഴും യു ഡി എഫ് മറികടന്നിരുന്നത് ഈ കേരള കോൺഗ്രസ്സുകളുടെ പിന്തുണ അവരോടൊപ്പം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അതിപ്പോൾ കേരള കോൺഗ്രസിൻ്റെ ഒരു വലിയ പ്രബല വിഭാഗം, ആ ഒരു പ്രബല വിഭാഗം തന്നെയാണ് എന്ന് ഇപ്പോൾ തെളിയിച്ചു കഴിഞ്ഞു. ആ വിഭാഗം എൽ ഡി എഫിലേക്ക് ചേക്കേറിയത് എൽ ഡി എഫിന് സ്വാഭാവികമായ ഒരു എഡ്ജ് നൽകി. ആ എഡ്ജ് അവർക്ക് ഇടുക്കി, പത്തനംതിട്ടയിലെ ഒരു മേഖല, എറണാകുളത്തിൻ്റെ ഒരു മേഖല, അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലൊക്കെ വലിയ നേട്ടത്തിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അത് പരിശോധിക്കുമ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ ഈ പറയുന്നത് പോലെ ഭരണവിരുദ്ധ വികാരം അത് പ്രതിഫലിപ്പിക്കണമെങ്കിൽ ഇപ്പോഴായിരുന്നു അത് പ്രതിഫലിപ്പിക്കാനുള്ള ഏറ്റവും വലിയ അവസരം. കാരണം അത്രമേൽ വലിയ ആരോപണങ്ങൾ ഉയർന്നു. ആ ആരോപണങ്ങളെയൊക്കെ വികസന കാഴ്ചപ്പാടുകൾ കൊണ്ട് ക്ഷേമ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഈ സർക്കാർ മറികടക്കാൻ ശ്രമിച്ചത്. അതാണ് വിജയമായത്. ഇനിയുള്ള കാലം നാം ചിന്തിക്കേണ്ടുന്നത്
ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ചെറിയ തിരിച്ചടികൾ പോലും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകുന്നതിനുള്ള സന്ദേശമാകും. മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ വാർത്താസമ്മേളനത്തിൽ അത് വളരെ കൃത്യമായി പ്രതിഫലിക്കുന്നുണ്ട്. 100 ദിന കർമ്മ പരിപാടികൾ ഞങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി അടുത്ത 100 ദിന കർമ്മ പരിപാടികൾ വരികയാണ്. അങ്ങനെ ഒരു 3 മാസം നീളുന്ന ഒരു 100 ദിന കർമ്മ പരിപാടികൾ കൂടി വരുമ്പോൾ അത് ജനങ്ങൾക്ക് കൂടുതൽ സഹായങ്ങൾ നൽകുന്ന തരത്തിൽ അല്ലെങ്കിൽ വികസനം ഉറപ്പാക്കുന്ന തരത്തിലുള്ളതായി മാറുമ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്ന വികാരത്തെക്കാൾ മുകളിലേക്ക് നിൽക്കാനേ അത് സാധ്യതയുള്ളൂ. ഇപ്പോൾ ഈ ഉരുണ്ടുകൂടി നിന്നിരുന്ന ആരോപണങ്ങൾക്കപ്പുറത്തേക്ക് പുതിയതെന്ത് പ്രതിപക്ഷത്തിന് കൊണ്ടുവരാൻ കഴിയും? അതുമാത്രവുമല്ല, ഈ ഒരു വ്യക്തികളെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വ്യക്തികളെ കടന്നാക്രമിക്കുന്നതിന് വേണ്ടി ബോധപൂർവമുള്ള ശ്രമം UDFൻ്റെയും BJPയുടെയും ഭാഗത്ത് നിന്ന് നിരന്തരമായി ഉണ്ടാകുന്നുണ്ട് എന്നും അതെല്ലാം അവരെ കരിവാരി തേക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് എന്നുമുള്ള ഒരു തിരിച്ചറിവിലേക്ക് ജനം എത്തിത്തുടങ്ങുന്നു. ശിവശങ്കറിലും അല്ലെങ്കിൽ ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ സെക്രട്ടറിയായ രവീന്ദ്രനിലെത്തിയാൽ പോലും അവർ അവരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള കാര്യങ്ങളെ മുഖ്യമന്ത്രിയിലേക്കോ ഏതെങ്കിലും മന്ത്രിമാരിലേക്കോ ഒക്കെ കൂട്ടിക്കുഴിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങളായി അത് വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യാം. അപ്പോൾ മുനയൊടിഞ്ഞ് തുടങ്ങിയ ആരോപണങ്ങളാണ് ഇനിയും ഈ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴും പ്രതിപക്ഷം ഉയർത്തിക്കാട്ടാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് വിലപ്പോകില്ല. അതിനെ മറികടക്കാൻ കൂടുതൽ വികസന തന്ത്രങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും ഈ നാട്ടിൽ നടപ്പിലാക്കുമെന്നുള്ള പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തുന്നതിലൂടെ വളരെ കൃത്യമായൊരു സന്ദേശമാണ് നൽകുന്നത്. നമ്മളിപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നേടിയ സീറ്റുകളുടെ എണ്ണം വച്ചിട്ട് തുടർഭരണം ഉണ്ടാകുമെന്ന് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം, അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായേക്കാവുന്ന മാറ്റങ്ങൾ, രാഷ്ട്രീയ അടിയൊഴുക്കുകളൊക്കെ ഘടകങ്ങളാകാമെങ്കിലും ഒരു ട്രെൻഡ് കൃത്യമായി തന്നെ ഈ തെരഞ്ഞെടുപ്പോടുകൂടി സെറ്റ് ചെയ്യാൻ ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട്, പിണറായി വിജയന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യം തന്നെയാണ്.